ചരിത്രം ചെറുപ്പം മുതലേ ഇഷ്ട വിഷയമാണ്. അതിനാൽ തന്നെ ഒഴിവു സമയങ്ങളിൽ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുവാൻ സമയം കണ്ടെത്താറുണ്ട്. കട്ടിൽമാടത്തെക്കുറിച്ച് അറിയുന്നത് ഏകദേശം ഒരു മാസം മുൻപാണ്. കട്ടിൽമാടത്തിൻ്റെ ചിത്രം കണ്ടപ്പോൾ തന്നെ അവിടം സന്ദർശിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഏപ്രിൽ 17 ശനിയാഴ്ച ഉച്ചയോടെ കട്ടിൽമാടം കാണുവാനുള്ള യാത്ര ആരംഭിച്ചു. വെള്ളിക്കുളങ്ങരയിൽ നിന്നും തൃശൂർ വഴി വടക്കാഞ്ചേരി, വരവൂർ, തലശ്ശേരി, തിരുമിറ്റക്കോട് എന്നീ സ്ഥലങ്ങൾ മറികടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഏകദേശം 73 കിലോമീറ്ററോളം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചാണ് അവിടെ എത്തിയതെന്നും പറയാം. ചെറുതുരുത്തി കൂറ്റനാട് റോഡിൽ കൂട്ടുപാത എന്ന ജംഗ്ഷനിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ ഇടതുവശത്തായി കട്ടിൽമാടം ദൃശ്യമായി. പാതയോരത്ത് ആരാലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ കിടക്കുകയാണ് കട്ടിൽമാടം. കട്ടിൽമാടത്തെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അവ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത ചരിത്ര സ്മാരകമാണ് കട്ടിൽമാടം. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുവാനുള്ള ശിലാനിർമ്മിതിയുടെ കാലപ്പഴക്കം ഇതുവരെ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വാസ്തുവിദ്യയെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ HSRക്കാരിന്റെ ആൻ ആർക്കിടെക്ചറൽ സർവേ ഓഫ് ടെമ്പിൾസ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ കൂറ്റനാടിനടുത്തെ കട്ടിൽമാടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ചോള ചേരയുദ്ധം നടന്ന സമയത്ത് നിർമ്മിച്ചതാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. ചോള പാണ്ഡ്യശൈലിയിലാണ് നിർമ്മിതിയെന്നും അലങ്കാരങ്ങൾ കേരള പാരമ്പര്യത്തിനനുസരിച്ചാണെന്നും പറയുന്നുണ്ട്. ഇതൊരു ജൈന സ്മാരകമാണെന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടുകളുടെ അവസാനത്തിലോ നിർമ്മിക്കപ്പെട്ട ഒരു ജൈന ക്ഷേത്രമാകാം ഇതെന്ന് കരുതപ്പെടുന്നു. അതല്ല ഒരു ബുദ്ധക്ഷേത്രമാണ് കട്ടിൽമാടമെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. കട്ടിൽമാടത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പലരാലും പറഞ്ഞു കേൾക്കാവുന്ന അതിശയോക്തി നിറഞ്ഞ മറ്റൊരു കഥയുമുണ്ട്. ശിവന്റെ ഭൂതഗണങ്ങളാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്ന കഥ. ഭൂതഗണങ്ങൾക്ക് പകരം യഥാസ്ഥാനത്ത് ദേവന്മാരെയും ചെകുത്താന്മാരെയും ഉൾപ്പെടുത്തിയാണ് ചിലർ കഥ പറയുന്നത്. എന്തായാലും നമുക്ക് ആ കഥയൊന്നു കേട്ടുനോക്കാം. ശിവന്റെ ഭൂതഗണങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി കരിങ്കൽ നിർമ്മിതി കൊണ്ടുവരികയായിരുന്നു. ഭൂതങ്ങൾക്ക് പകൽ വെളിച്ചം കണ്ടുകൂടാത്തതിനാൽ രാത്രിയാണ് അവരുടെ യാത്ര. പക്ഷേ പെട്ടെന്ന് നേരം വെളുത്തു. അതോടെ പാതിവഴിയിൽ കരിങ്കൽ നിർമ്മിതി ഉപേക്ഷിച്ച് അവർ മടങ്ങി. അതാണ് ഇവിടെ പറയപ്പെടുന്ന കഥ. മേൽപ്പറഞ്ഞവയിൽ ജൈനമതവുമായി ബന്ധപ്പെട്ട ചരിത്ര അവശേഷിപ്പാണ് ഇതെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ യോജിക്കുക. ബൗദ്ധക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കുക സാധ്യമല്ല. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി മുതലായ സ്ഥലങ്ങളാണ് കേരളത്തിലെ പഴയ ജൈന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവ. അത്രമാത്രം വിശാലമല്ലെങ്കിലും പാലക്കാട് ജില്ലയ്ക്കും ജൈനമതത്തിന്റെ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. പാലക്കാട് ജൈനിമേട് ജൈനക്ഷേത്രമാണ് അതിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിൽ അധികം പ്രചാരമില്ലാത്ത ജൈനമതം ഇന്നും നിലനിൽക്കുന്ന വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. മഞ്ഞളൂർ ശംഭുശാല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ജൈനമത അവശേഷിപ്പെന്ന് കരുതപ്പെടുന്ന ഒരു കല്ലമ്പലമുണ്ട്. ഈ കല്ലമ്പലത്തെക്കുറിച്ചും സമീപത്തെ തകർന്നുകിടക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും 2 വർഷം മുൻപ് ഞാൻ വാർത്ത നൽകിയിരുന്നു. പാലക്കാടൻ കാഴ്ചകളുടെ 4-ാം ഭാഗത്തിലാണ് കല്ലമ്പലം സ്ഥാനം നേടിയത്. മഹാവീരന്റെയും പാർശ്വനാഥന്റെയും ശിലാവിഗ്രഹങ്ങളുള്ള ഒരു പഴയ ജൈനക്ഷേത്രം നിശേഷം തകർന്ന നിലയിൽ ആലത്തൂർ താലൂക്കിലെ കാവശ്ശേരി അംശത്തിൽ 1959 കണ്ടെത്തിയെന്ന് എ. ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ജൈനമതത്തിന് പാലക്കാട് ജില്ലയിൽ നിലനിന്നിരുന്ന പ്രചാരത്തിന്റെ തെളിവാണ് ഇതെല്ലാം. ഇതിനു പുറമെ കട്ടിൽമാടത്തിന്റെ നിർമ്മാണ ശൈലിയും മറ്റു പലയിടങ്ങളിലും കണ്ടെത്തിയ ജൈനക്ഷേത്രങ്ങളുമായി സാമ്യമുണ്ട്. അതിനാൽ തന്നെ കട്ടിൽമാടം ജൈനമതവുമായി ബന്ധപ്പെട്ടതാണെന്ന വാദത്തിനാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളത്. കഥ എന്തുതന്നെയായാലും ശിലയിൽ കൊത്തുപണികളോടെ നിർമ്മിച്ച മനോഹരമായ കട്ടിൽമാടം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാലപ്പഴക്കത്താൽ നിർമ്മിതിയുടെ മുൻവശത്തെ കരിങ്കൽ പാളികൾ അടർന്നു വീണിരിക്കുന്നു. മറ്റു ഭാഗങ്ങളിലെ ശിലകളിലും വിള്ളലുകൾ ദൃശ്യമാണ്. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി നിലവിലുള്ള സ്മാരകം അതേപടി സംരക്ഷിക്കുവാനുള്ള നടപടിയാണ് പുരാവസ്തുവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ കട്ടിൽമാടം എന്ന ചരിത്ര സ്മാരകം ഭാവിയിൽ വെറും കെട്ടുകഥ